എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതം അറിയാതെ സാർ എന്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. ഇങ്ങനൊരു പ്രപ്പോസൽ വേണ്ടിയിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല പൊന്നമ്പിളി, ഈ അലയൻസിനോട് നിനക്ക് താല്പര്യമില്ലായിരുന്നോ? അങ്ങനൊരു കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പിന്നെ മമ്മ എന്തിനാ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തത്? അതെനിക്കറിയില്ല സർ. മാഡം മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. കണക്ക് കൂട്ടലൊന്നും പൊന്നമ്പിളിക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്നെ വിഡിയാക്കാൻ ശ്രമിക്കരുത്. സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ സീരിയസ് ആവും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എല്ലാം പറയാനിരിക്കുകയായിരുന്നു ഞാൻ. കഴിഞ്ഞത് പോട്ടെ പൊന്നമ്പിളി, ഇനിയുള്ള കാര്യം പറയും. ചിന്തിച്ചൂടെ ഞാനുമായിട്ടുള്ള വിവാഹം? നടക്കില്ല സർ. അത് സാറിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല, മാഡത്തോടുള്ള ബഹുമാനക്കുറവുകൊണ്ടും അല്ല. എന്റെ കുടുംബം പട്ടിണിയില്ലാതെ പോകുന്നത് തന്നെ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാ. പക്ഷേ സാറിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അതൊന്നും ഒരു കാരണമാവുന്നില്ല. എന്തുകൊണ്ട്? ഇതിലും നല്ലൊരു ബന്ധം പൊന്നമ്പിളി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല സർ. വലിയ ജീവിതമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ മനസ്സിലൊരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയാവാൻ കഴിയാത്തതുകൊണ്ട്. അപ്പുമാഷിന്റെ വീട്ടിലെ തകർച്ച തുടങ്ങി എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല ചേച്ചി. അപ്പുമാഷി രക്ഷപ്പെട്ടു. രാഘവൻ കുട്ടിയുടെ മോക്കും ഒരു കുഴപ്പവും. മകൻ IAS ട്രെയിനിങ്ങിലും പോയി. ഇപ്പതേ പൊന്നമ്പിളിയെ കോടീശ്വരം കെട്ടാൻ പോകുന്നു. ഇനി എന്ത് തന്ത്രങ്ങൾ പ്രയോഗിക്കാനാ? നിർത്ത്, എല്ലാം ഒന്ന് നിർത്ത്. എനിക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയെങ്കിലും ചെയ്യണം. നിന്നോട് ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉറക്കം കെടുത്തുന്ന ചിന്തകളും കൊണ്ട് ഞാൻ നടന്നോളാം. അതുകൊണ്ട് ഒരു ഫലവും ഇല്ല ചേച്ചി. അവർക്ക് ആൾബലവും സ്വാധീനവും ഉണ്ട്, നമുക്കിത് രണ്ടും ഇല്ല. ഉണ്ടാവും, ഇല്ലെങ്കിൽ ആയുധം എടുത്ത് ഇറങ്ങും ഞാൻ. മിനിമം അപ്പുമാഷിനെ രാഘവം കുട്ടിയെങ്കിലും തീർത്ത് കളയും ഞാൻ. കേട്ടോ മോളെ, ഇവിടെ വന്ന് കല്യാണം ആലോചിക്കേണ്ട ആളുകളൊന്നും അല്ല അവര്. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും അറിഞ്ഞതല്ല അച്ഛാ, എന്നോടൊന്നും പറഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത്. വന്നതിന് ശേഷം ഞാൻ അറിയുന്നത്. ആ ചെറുക്കൻ മിടുക്കന, നല്ല വിനയം നിറഞ്ഞ സ്വഭാവം. പുറത്തു പോയി പഠിച്ചതിൻ്റെയും ജോലി ചെയ്തതിൻ്റെയും ഒരു പവറും മദ്രാസും ഇല്ല അവന്. അതുകൊണ്ട് എനിക്കൊന്നും മറിച്ച് പറയാനും കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? നമ്മളെന്ത് ചെയ്യാന്? അല്ല, ഒരു മറുപടി പറയണ്ടേ മോളെ? നല്ല ആലോചനകൾ വരുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോ എത്ര നല്ല ആലോചന ആയാലും നടത്താൻ പറ്റില്ലല്ലോ. ഷാരടിക്ക് വാക്കു കൊടുത്തതല്ലേ. ചന്തു ആണെങ്കിൽ നല്ല പ്രതീക്ഷയല്ലോ. അച്ഛൻ എന്തിനാ ഷാരടി മാഷോട് വാക്ക് പറയാൻ പോയത്? അപ്പോ മോക്ക് ചന്തുവിനല്ലേ, ഈ ശ്രീരാമനെയാണോ ഇഷ്ടം? പൊന്നേച്ചിക്ക് രണ്ടുപേരോടും താല്പര്യമില്ല അച്ഛാ. അതെന്താ? അച്ഛന് വല്ല കാര്യമുണ്ടോ ഓരോരുത്തരോട് ഇങ്ങനെ വെറുതെ വാക്ക് പറയാൻ? ഷാരടി മോന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇവരോട് ചോദിക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ ഇഷ്ടക്കുറവില്ലാന്ന് തോന്നിയോണ്ടാ നടത്താൻ തീരുമാനിച്ചത്. ഇത് രണ്ടും നടക്കില്ല അച്ഛാ. ശ്രീരാമേട്ടന്റെ കാര്യവും നടക്കില്ല,
ചന്തുവേട്ടന്റെ കാര്യവും നടക്കില്ല. നീയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ഒക്കെ അവിടുന്ന് കുട്ടി അഹങ്കാരവും പറഞ്ഞു തുടങ്ങി. ഏയ്, അവളുടെ സ്വഭാവം അച്ഛനറിയില്ലേ? വായിൽ തോന്നിയത് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അച്ഛനത് കാര്യമാക്കണ്ട. എന്താ സംസാരിക്കണ്ടേന്ന് അറിയില്ല അമ്മു നിനക്ക്. ലാളിച്ച് ലാളിച്ച് വഷളാക്കിയതാ നിന്നെ. അല്ലെങ്കിൽ അച്ഛനോട് നേർക്ക് നേരെ നിന്നിങ്ങനെ സംസാരിക്കോ? ഇതുവരെ അച്ഛനോട് മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല ഇവിടെ ആരും. സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പ്രവൃത്തി കൊണ്ട് അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ലേ? ഞാനത് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ആരെന്ത് ചെയ്തു? എന്താ ചെയ്യാത്തത്? അഭയുടെ മാളുവപ്പെ ഉപേക്ഷിച്ചത് അച്ഛനെ വേദനിപ്പിച്ചില്ലേ? ആശയിച്ച് ഒളിച്ചോടിപ്പോയത് അച്ഛന് സങ്കടായില്ലേ? മാളുവപ്പോഴും മരിക്കാൻ ശ്രമിച്ചുകൊണ്ടല്ലേ അച്ഛന് അറ്റാക്ക് വന്നത്? ഇതൊക്കെ പോട്ടെ, മനസ്സിൽ ഒരാളെ ഒളിപ്പിച്ചു വെച്ച് പൊന്നുവേച്ചിയും അച്ഛനെ വേദനിപ്പിക്കല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. രണ്ട് കല്യാണവും നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞത് സത്യമല്ലേ? എന്നാലും അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലും കൂടിയ ചില കുരുത്തക്കേടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ എന്താടി? ശ്രീരാമേട്ടൻ വന്നില്ലേ പൊന്നുവെച്ച് ആലോചിക്കാൻ? അപ്പോ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി യോജിക്കുന്നത് ആശയിച്ചാണെന്ന്. അയ്യോ, അതെന്തിനാ? അത് മാത്രമല്ല, ചന്തുവേട്ടനോടും ഞാൻ പറഞ്ഞു. മാളോപ്പയ്ക്ക് ചന്തുവേട്ടനെ ഇഷ്ടമാണ്. ഈശ്വര, എന്തൊക്കെ തോന്നിയാസങ്ങളാ നീ പറഞ്ഞു കൂട്ടിയേ? തോന്നിവാസമൊന്നുമല്ല, പൊന്നിച്ചൊന്നും ആലോചിച്ച് നോക്കിയേ. ഹരിപത്മനാഭനായാലും ചന്തു ആയാലും ശ്രീറാം ആയാലും മൂന്ന് പേരും നല്ല സ്വഭാവമുള്ളവരല്ലേ പൊന്നുവേച്ചി? അവര് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുന്നത് നല്ലതല്ലേ? മാളുവപ്പെ ചന്തുവേട്ടൻ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ശ്രീറാമേട്ടൻ ആശേച്ചിക്ക് ചേരില്ലേ? നീ പറയുന്നൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലും ഇല്ല. ഇത് രണ്ടും നടന്നാലേ എന്റെ പൊന്നേച്ചയ്ക്ക് ഹരിപത്മനാഭനുമായിട്ടൊരു ജീവിതം ഉണ്ടാവൂ. എന്താ, ശരിയല്ലേ? അതൊക്കെ കഴിഞ്ഞു വേണ്ടേ? ഈ ഒന്നരക്കാലിക്ക് ഒരു ചട്ടുകാലിനെങ്കിലും വരാൻ. അങ്ങനൊന്നും പറയരുത്, എന്റെ കൊച്ചിനായിരിക്കും ഏറ്റവും നല്ല ചെക്കനെ കിട്ട. പിന്നെ ജീവിതമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ മനസ്സിലൊരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയാവാൻ കഴിയാത്തതുകൊണ്ട് ഇനിയിപ്പം അമ്മാവന്മാരെ കൂടെ ഒന്ന് വിളിക്കാം. പഴക്കൊന്നും വെച്ചുകൊണ്ടിരിക്കണ്ട മോനെ, ഇപ്പം ആവശ്യം നമ്മുടെയാ. കല്യാണത്തിന് കൈപിടിച്ചു കൊടുക്കുമ്പം അച്ഛന് പകരം അമ്മാവനെങ്കിലും വേണ്ടേ നമുക്ക്? തൽക്കാലം ആരെയും വിളിക്കണ്ട മമ്മ.
സമയാവട്ടെ. എടാ, സമയത്തിന് വിളിച്ച വന്നില്ലെങ്കിലോ പിന്നെ മുഹൂർത്തത്തിന് വിളിച്ചു എന്നുള്ള പരാതി പറയില്ലേ? അത് സാരമല്ല, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ. എന്തു പറ്റിയടാ, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? ഏയ്, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നീ മമ്മയോട് കാര്യം പറഞ്ഞേ. ഒന്നുമില്ല മമ്മ, എനിക്ക് ചെറിയൊരു തലവേദന. ഞാനൊരു പെയിൻ കില്ലർ കഴിക്കട്ടെ? ചന്തുവേട്ടന് 100 ആയുസ. ഈ കേക്ക് എടുത്തപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. കേക്കൊക്കെ കൊടുക്കേണ്ടവരുടെ കയ്യില് കൊടുക്കണം. പൊന്നേച്ചി ചന്തുവേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് തുറന്നു പോലും നോക്കിയില്ല. മാളുവോപ്പിയാ ഇപ്പൊ ഓർമ്മിപ്പിച്ചത് തന്നെ. അല്ലെങ്കിലും ചെറുപ്പം മുതലേ ചന്തുവേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുമ്പോ ചോറുപാത്രം വരെ എന്നെ കൊണ്ട് ചുമപ്പിക്കുന്നത്. അതൊക്കെ ഇപ്പോഴും മാളുവപ്പ ഓർത്തിരിക്കുന്നത് അത്ഭുതം. ഞാനൊന്നും മറക്കില്ല. എന്നെയല്ലേ പലരും മറക്കുന്നത്. ചന്തുവേട്ടൻ അങ്ങനെ മറക്കൊന്നുമില്ല അല്ലേ ചന്തുവേട്ടാ? നമ്മള് ഒരുമിച്ച് കിലുക്കം കാണാൻ പോയതും തമ്പുരാട്ടി തൃപ്പൂണിത്ര എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് ആകെ കൂടി. കൊറേ കാലം കൂടിയാ മാളൂപ്പി ഒന്ന് ചിരിച്ചു കാണുന്നത്. അത് ചന്തുവേട്ടൻ വന്നത് കാരണ. ചിരിക്കണമെന്ന് മോഹമുണ്ട് എനിക്ക്, പക്ഷേ കഴിയാറില്ല. ആ, ഞാൻ ചന്തുവേട്ടന് കേക്ക് എടുക്കാം. അയ്യോ, എനിക്ക് വേണ്ട. വാങ്ങി ചന്തുവേട്ടാ. ചന്തുട്ടൻ വന്നിട്ട് ഒരുപാട് നേരായോ? അല്ല, ഞാനേ ഒരു കേസിന്റെ ഭാഗമായിട്ട് കേറിയതാ. ഇവിടെയോ? അയ്യോ അയ്യോ, ഇവിടെ അല്ല, കേസിന്റെ ഭാഗമായിട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ ഒന്ന് കേറിയതാ. കേക്ക്? ആ, കേൾക്കുന്നുണ്ട്, പറയ. അയ്യോ അതല്ല, അല്ല, ഞാൻ എന്റെ പിറന്നാൾ കേക്ക് തന്നിരുന്നു, ഒന്നും അത് കഴിച്ചില്ല. എനിക്ക് ചെറിയ വിഷമമുണ്ട്. അയ്യോടാ, അപ്പോഴത്തെ തിരക്കില് ഞാൻ അതങ്ങ് എടുത്തു വെച്ചു. നമുക്ക് കേക്ക് മുറിക്കാം. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. പെണങ്ങല്ല ചന്തുവേട്ടാ, ഇപ്പോഴും കുട്ടിയെന്നാ വിചാരം. വേണ്ട, ഞാൻ കഴിച്ചു. കേക്ക് മാള് മുറിച്ചു. ഉവ്വോ, അപ്പൊ നന്നായി. ആര് മുറിച്ചാലെന്താ, ചന്തുവേട്ടന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. അതെനിക്കറിയാം. ഈ വീട്ടില് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നാലും കൂടുതൽ ഇഷ്ടം മാളൂവിനാണെന്ന് അമ്മ പറയുന്നു. അതുള്ളതാണോ പൊന്നു?
ചന്തുവേട്ടൻ ഈ വീട്ടിലെ ഒരാളല്ലേ? അയ്യോ അല്ല, അങ്ങനല്ലത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പൊന്നൂനെയും മാളൂന് എന്നെ കൂടുതൽ ഇഷ്ടവും. അതല്ലല്ലോ അതിന്റെ ശരി. ഇഷ്ടത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കല്ലേ ചന്തുവേട്ട. അവളൊരു പാവ. അഭയേട്ടൻ കെട്ടുവെന്നും പറഞ്ഞ് എല്ലാവരും മോഹിപ്പിച്ചു. അവസാനം ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, എന്നെ ആയാലും ചന്തുവേട്ടനെ ആയാലും. അഭയം ചെയ്തത് തെറ്റാ. സ്നേഹം കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. മനസ്സിന്റെ കോടതിയിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടും. ചന്തുവേട്ടൻ ഇങ്ങനൊക്കെ കാവ്യാത്മകമായിട്ട് പറയാൻ അറിയൂ. ഈ കാക്കിക്കുള്ളിലും ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുമുണ്ട്. എനിക്കറിയാം, പവിഴമല്ലി പൂത്തുളഞ്ഞ കാലത്തല്ലേ. ഓ, കളിയാക്കിയതാണല്ലേ. അല്ല, ചന്തുവേട്ടന്റെ മനസ്സ് എനിക്കറിയാം. അതിൽ കൂടുതൽ ഒരുപക്ഷെ മാളൂൻ അറിയായിരിക്കും. അതാ അമ്മു അങ്ങനെ പറഞ്ഞത്. ചന്തുവേട്ടൻ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട വേണ്ട, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ ഇപ്പൊ ചായ എടുക്കാം. ചന്തുവേട്ടൻ കയറിയിരിക്കെ. അയ്യോ പൊന്നു, അതെ ഞാനൊന്നും. വീണ്ടും കൺഫ്യൂഷൻ ആയല്ലോ. പൊന്നു മാളു ചെറിയൊരു തുക വായ്പ എടുക്കാൻ പോലും. അഭയ, വിളിക്കാത്തത് എന്താന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഇവിടെ വന്നൊന്ന് സെറ്റിൽഡ് ആവാൻ കുറച്ച് സമയമെടുത്തു, പിന്നെ നമ്പർ ഒന്ന് റോമിംഗ് ആക്കണമായിരുന്നു. ഇപ്പൊ എവിടെയാ? ട്രെയിനിങ് ക്യാമ്പിലാ. ഇവിടെ പരിശീലനം കുറച്ച് കട്ടിയാ ചിത്രേ, മെന്റൽ സ്ട്രെയിനാ കടുപ്പം. സ്ട്രെയിൻ ഉണ്ടാവുമ്പോ എന്നെ വിചാരിച്ചാ മതി, കാമാവും കൂളാവും. നിന്നെ അല്ലാതെ പിന്നെ ആരെ വിചാരിക്കാനാ? വിചാരിച്ച കൊല്ലും ഞാൻ. കാത്തിരിക്കുക, കണ്ണും നട്ട് കാത്തിരിക്കുക. 6 മാസം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ. വീട്ടിലേക്ക് ഞാൻ വിളിച്ചില്ല ചിത്രേ, ആദ്യത്തെ കോള് നിനക്കാ. നന്നായി അഭയ, ആദ്യം എന്നെ ഓർത്തല്ലോ. ഈ പ്രയോറിറ്റി മതി എനിക്ക്. അതെ, തിരക്കുണ്ട്, ഞാൻ ഫോൺ വെച്ചോട്ടെ. എപ്പോഴെങ്കിലും എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ? നൈറ്റിലൊരു ആഫ്റ്റർ 8 o'clock വിളിച്ചോളൂ. അപ്പൊ ശരി, എന്നാ വെച്ചോ, കാശ് കളയണ്ട, ഞാൻ വിളിക്കാം. ഓക്കേ ഓക്കേ, ഐ ലവ് യു. മീ ടു, ബൈ. അഭയൻ പരീക്ഷ പാസ്സായതോടെ നമ്മുടെ സമയദോഷം തീർന്നു. ഇനി നമുക്ക് നല്ല സമയ, അതുകൊണ്ടാ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാതെ കല്യാണങ്ങൾ ഒത്തുവരുന്നത്. അതും ഇങ്ങോട്ട് വന്ന ആലോചന. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ബന്ധങ്ങളല്ലേ ചരണ്ടും. ശരിക്കും ഇത് ഭാഗ്യം, മരണത്തിൽ നിന്ന് മാളൂപ്പ രക്ഷപ്പെട്ടത്. ഇതുപോലൊരു കോടീശ്വരന്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിരിക്കും. മാളു ഇതിന് സമ്മതിക്കും തോന്നുന്നില്ല. മാളൂപ്പ സമ്മതിച്ചല്ലോ, അത് അച്ഛൻ വാശി പിടിച്ചതുകൊണ്ടല്ലേ. ഇതൊക്കെ എന്റെ വാശിയാണെന്നല്ലേ വിചാരിച്ചോ? കല്യാണം കഴിയുമ്പോ എതിർപ്പൊക്കെ മാറിക്കോളും. എനിക്ക് തോന്നുന്നില്ല. തുടങ്ങി പൊന്നുവച്ചയുടെ സംശയങ്ങള്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛ, എത്രയും പെട്ടെന്ന് അഭയടനെ അറിയിക്കച്ച, നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. Thank you.
എന്താ മാളൂപ്പ ഇത്? എന്തിനെങ്ങനെ സദാസമയം സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഒന്ന് അവസാനിപ്പിച്ചൂടെ ഇത്. അവസാനിപ്പിക്കാനോ? എന്താ അവസാനിപ്പിക്കാൻ? ഓപ്പോൾ ഈ നിരാശ കാമുകിയുടെ റോളൊന്ന് മാറ്റിപ്പിടിക്കോ. വല്ലാത്ത ബോറാട്ടോ ഇത്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത അവസ്ഥയല്ല, തനിയെ ഉണ്ടായത്. അത് എങ്ങനെ മനസ്സിന് പോവും? അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഞാനും പ്രേമിച്ചതാ കുറെ കാലം ഒരു തെണ്ടിയെ. അഭേടനെ പോലെ ജെന്റിൽമാൻ ഒന്നും അല്ല. എന്നെ ട്രാപ്പ് ചെയ്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ. എന്നിട്ടെന്താ? ഇപ്പൊ അവന്റെ മുഖം പോലും എന്റെ മനസ്സിലില്ല. അങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങൾ. ആശേ, നിനക്ക് അയാളോട് തോന്നിയത് പ്രണയമൊന്നും ആയിരുന്നില്ല, നിനക്ക് പണക്കാരിയാകാനുള്ള ഒരു പിടിവള്ളിയായിരുന്നു. അത് നടക്കില്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉപദ്രവിച്ചില്ലെങ്കിലും നീ അവനെ ഉപേക്ഷിച്ചേനെ. ശരിയായിരിക്കും. നമ്മുടെ ഉയർച്ചയായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. എനിക്കങ്ങനെ ഉയരണ്ട ആശേ, എനിക്ക് ഈ ഓർമ്മകളുമായിട്ട് കഴിഞ്ഞാൽ മതി. ഈ മാളുവപ്പ് ഇത് എന്ത് ഭാവിച്ച പൊന്നു വെച്ചി? ഓർമ്മകളുമായിട്ട് ഇവിടെ അങ്ങനെ ഇരുന്നാ മതിയെന്ന്. പിന്നെങ്ങനെയാ ഹരിപത്മനാഭനെ കെട്ടിച്ചു കൊടുക്കുക?